ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരസ്വതിയമ്മയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയാണെങ്കിൽ പേടിച്ച് വിറച്ച് ദേ കിടക്കുന്ന ബോധം കെട്ട് നേരെ സെറ്റിൽ. അപ്പം സുമിത്രയ്ക്കാണെങ്കിൽ ആകെ സങ്കടം, അമ്മ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തെ വിളിക്കണം. മുഖത്തൊക്കെ വെള്ളമെല്ലാം തളിച്ച് നോക്കിയിട്ടും സരസ്വതി അമ്മയാണെങ്കിൽ എണീക്കുന്നില്ല. അപ്പം അച്ചാച്ചനാണെങ്കിൽ അവൾക്കിട്ട് അങ്ങനെ തന്നെ വേണം. അവളെ വലിയൊരു ചതി തന്നെയല്ലേ മോളോട് ചെയ്തത്. അപ്പോൾ അവൾക്കും ഒരു പണി കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് മോളെ ശരിയാവുന്നത്? എന്നാലും വെച്ച് അമ്മ എണീക്കുന്നില്ലല്ലോ. അങ്ങനെ മല്ലികയും സുമിത്രയും കൂടി ചേർന്നുകൊണ്ട് തന്നെ സരസ്വതിയുടെ മുഖത്ത് കുറേ വെള്ളമൊക്കെ തളിച്ച് മുഖത്തൊക്കെ ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മ ഇന്ന് പതുക്കി ഇങ്ങനെ കണ്ണ് തുറക്കുകയാണ്. ദൈവമേ, എന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത്? എൻ്റെ കുടുംബസ്വത്തിൻ്റെ ഓഹരിയുടെ ആധാരം എടുത്തുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ആ മഹേന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തത്? ഇനി എനിക്കെന്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ഇങ്ങനെ സരസ്വതി അമ്മ കരയുകയാണ്. അപ്പോഴേക്ക് അച്ചാച്ചനാണെങ്കിൽ, സരസ്വതി, ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഈ കുടുംബത്തിന്. നീ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ ഇവിടത്തെ ആധാരം എടുത്തുകൊണ്ട് നീ നേരെ വേദിയുടെ കയ്യിൽ കൊടുത്തില്ലേ? അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. സുമിത്രയുടെ പേരിലുള്ള ആധാരം കണ്ടപ്പോൾ നിനക്കങ്ങോട്ട് സഹിച്ചില്ല. സുമിത്രയെ തകർക്കണമെന്നുള്ളൊരു ഒറ്റ ചിന്തയോടുകൂടി തന്നെ നടക്കുകയാണ് നീ. അതുകൊണ്ടല്ലേ വേദികയ്ക്ക് നീ ഈ ആധാരം എടുത്തു കൊടുത്തത്. അപ്പോൾ പിന്നെ നിനക്കിട്ട് ഞാനൊരു പണി തരണ്ടേ? നീ സുമിത്രയെ ചതിച്ചപ്പോൾ നിന്നെ ഞാൻ ചതിച്ചു, അത്രേ മാത്രമേ ഉള്ളൂ എന്നൊക്കെ അച്ചാച്ചൻ പൊളിച്ചെടുക്കുന്ന രീതിയിൽ സരസ്വതി അമ്മയോട് അങ്ങോട്ട് പറയുകയാണ്. ഇതെല്ലാം കേട്ട സരസ്വതി അമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇനി എൻ്റെ ആധാരം എങ്ങനെ തിരിച്ചെടുക്കും? തിരിച്ചെടുക്കാം, ദേ 3 മാസം അയാൾ സമയം തന്നിട്ടുണ്ട്. ഞാനും 3 മാസത്തെ അവധി പറഞ്ഞിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ നീ ആ പൈസയും പലിശയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിൻ്റെ ആധാരം തിരിച്ചു കിട്ടും സരസ്വതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയാണെങ്കിൽ, ഞാനോ? ഞാൻ പണം കൊടുത്തിട്ട് എൻ്റെ ആധാരം തിരിച്ചെടുക്കാനോ? പിന്നെ അല്ലാതെ, നിൻ്റെ ആധാരം നീ തന്നെ പണം കൊടുത്ത് തിരിച്ചെടുക്കേണ്ടി വരും, അല്ലെങ്കിലേ നിൻ്റെ ആധാരം നഷ്ടപ്പെടും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ കണ്ണും തള്ളിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുമിത്രയ്ക്കാണെങ്കിൽ ഈ ഗൾഫിൽ പോകാനുള്ള ചാൻസ്, ദുബായിൽ പോകാനുള്ള ചാൻസ് ഒക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുമിത്രയ്ക്കാണെങ്കിൽ ആകെ സങ്കടം. സരസ്വതിയമ്മയുടെ ആധാരം കൊണ്ടേ പണയം വെക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് വളരെയേറെ സങ്കടമാണ്. അപ്പോൾ സുമിത്രയ്ക്ക് ഇങ്ങനെ ഒരു ചാൻസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര എല്ലാവരോടും ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ സരസ്വതിയമ്മയാണെങ്കിൽ കൂടുതൽ അഹങ്കാരമൊന്നും കാണിക്കാൻ നിൽക്കണ്ട, ചാൻസ് വന്നിട്ടല്ലേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഇങ്ങനെ അഹങ്കാരം കാണിച്ച് എല്ലാവരും മുന്നിൽ നെളിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സഞ്ജനയും ശീതളും ഒക്കെ സംസാരിക്കുകയാണ്. ഏതായാലും അമ്മ ദുബായിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരയേറെ ത്രില്ലിങ് തന്നെയായിരിക്കും. കാരണം ഏറ്റവും വലിയൊരു സ്വപ്നമല്ലേ അമ്മ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സരസ്വതി അമ്മയ്ക്ക് ഇത് കേട്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ സരസ്വതി അമ്മ പിന്നെ പിന്നെ നടക്കും നടക്കും, ഏതായാലും ദുബായി പോയി കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി, അല്ലാതെ കൂടുതൽ എല്ലാവരും കയറി കിടന്നിങ്ങനെ പുകഴ്ത്താനായിട്ട് നിൽക്കണ്ട. അപ്പോൾ അച്ചാച്ചനാണെങ്കിൽ അതിൻ്റെ പേരിലും പൊളിച്ചെടുക്കുകയാണ്. സരസ്വതി, നീ സുമിത്രയ്ക്ക് എന്ത് നല്ല കാര്യം വന്നാലും നീ അതിൽ ഉടക്ക് വെക്കും. നീ കൂടുതൽ ഉടക്ക് വെക്കാനായിട്ട് നിൽക്കണ്ട. ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിൽക്കുകയാണ് നീ. അതിനെക്കുറിച്ച് നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട എന്നും അച്ചാച്ചൻ്റെ മറുപടി കേട്ട് ആകെ തകർന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? അതെ, ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് നാളെയും നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മിസ് ചെയ്ത് കേൾക്കണമെന്നും പറയുകയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്ന, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ യു അഗൈൻ, ബൈ ബൈ, ടേക്ക് കെയർ.